എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ പിന്നെ കാപ്പാട മാസവും അതുപോലെ തന്നെ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ മാസം കൊണ്ട് അതല്ല നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ മക്കത്ത് മാസമാണ് നോക്കേണ്ടത്. ഇസ്ലാം ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യമായിട്ടുള്ള പിന്നെ ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യത്തിൻ്റെ മാസമാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സൗദിയിനേക്കാളും കുറച്ചുകൂടി നമുക്ക് അടുത്തത് ഒമാനാട്ടോ, ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒമാനാണ്. ഒമാൻ കഴിഞ്ഞിട്ടാണ് സൗദി വരിക കിലോമീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഒമാനെ എടുക്കേണ്ടത്, ഒമാനാണെങ്കിൽ 99% നമ്മളൊപ്പം ഉണ്ടാകല്. അപ്പോൾ പിന്നെ നമ്മളിത് ശരിയാണ് ആദ്യത്തെ നോക്കുകയാണെങ്കിൽ. ഇനി മക്കയെ നോക്കണമെന്ന് ലോകത്ത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? മക്കയെ നോക്കിക്കൊണ്ട് നിങ്ങൾ പിന്നെ ഹിലാലിനെ തീരുമാനിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും പറഞ്ഞിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്താണല്ലോ കുറച്ച് അധിക കാലം ജീവിച്ചത്. ഇനി മാത്രവുമല്ല, അദ്ദേഹം പറയാണ് ഷഖീ ഇബ്നു ബാസിന്റെ ഫത്വയിൽ കാണാം, വഅമ്മാ ഖൗലു മൻ ഖാല ഇന്നഹു യംബഗി അൻ യകൂന അൽമുഅ്തബർ ലിറുയ്യത്തി ഹിലാലി മക്ക ഖാസതൻ. നമ്മൾ മക്കയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ റുയ്യത്തുൽ ഹിലാൽ പരിഗണിക്കേണ്ടത് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഫല അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വലാ ദലീല അലൈഹി, ഒരു തെളിവും ആ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. യൽസമു മിൻഹു, അതിൽ നിന്ന് നിർബന്ധമായി വരുന്ന കാര്യം എന്താണ്? അന്നഹു ലാ യജിബു സൗമ അലാ മൻ സബതത റുയ്യത്തുൽ ഹിലാൽ ഇൻദഹും മിൻ സുക്കാനി ജിഹാത്തിൻ ഉഖ്റ ഇദാ ലം യറൽ ഹിലാല ബിമക്ക. ഇപ്പോൾ മസലൻ ഇന്ത്യ രാജ്യം സൗദി അറേബ്യയേക്കാൾ 2.5 മണിക്കൂർ മുമ്പിലാണ്. അപ്പോൾ 2.5 മണിക്കൂർ മുമ്പ് ആ നമ്മൾ മാസം കണ്ടാൽ അതേ ദിവസം സൗദി അറേബ്യയിൽ മാസം കണ്ടില്ല എന്ന് കൂട്ടുക. അപ്പോൾ സൗദി അറേബ്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് അവരുടെ ഇവിടെ കണ്ട മാസം പരിഗണിക്കാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നേരെ തിരിച്ചുകൊണ്ടാകാം. അപ്പോൾ ഒരിക്കലും തന്നെ മക്കയെ അടിസ്ഥാനപ്പെടുത്തി കാണുക എന്നുള്ളത് ഇല്ല. ഇനി ഇവിടെ മാസം കണ്ടില്ല എന്നൂട്ടാ, ഇവിടെ 30 കഴിഞ്ഞു, സൗദി അറേബ്യയിൽ മാസം കണ്ടു, അപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ഹിലാലിനെ പരിഗണിക്കുക. ഇനി സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും മാസം കണ്ടാൽ മതി, ലോകത്തെവിടെ മാസം കണ്ടാൽ മതി, ആ മാസം നമ്മൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ലോകത്ത് അങ്ങനെ ഏതെങ്കിലും രാജ്യം അങ്ങനെ സ്വീകരിക്കുന്നുണ്ടോ? മാത്രമല്ല അങ്ങനെ സ്വീകരിക്കൽ പ്രാക്ടിക്കലാണോ? ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ കേരളത്തിൽ ഒരു ദിവസം പിറവി കണ്ടു നൂട്ടിക്കോളി, അപ്പോൾ 2.5 മണിക്കൂർ ബേക്കിലാണ് സൗദി അറേബ്യ. അപ്പോൾ അവർക്ക് മഗ്രിബാണതിന് മുമ്പ് തന്നെ റമദാൻ ആകുമോ? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? മഗ്രിബാണതിന് മുമ്പ് തന്നെ റമദാൻ ആകുക, അതുണ്ടാവില്ലല്ലോ. ഇനി മാത്രവുമല്ല, ഇനി മക്കയിൽ നിന്ന് 2.5 മണിക്കൂർ ബാക്കി അങ്ങോട്ടുള്ള രാജ്യങ്ങളും ഉണ്ടാവില്ലേ? അപ്പോഴും അവർ ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നോമ്പുണ്ടായാലും അപ്പോൾ അപ്പോഴും അവർക്ക് റമദാനായിട്ടില്ല. അപ്പം റമദാൻ പ്രവേശിക്കുന്നത് മഗ്രിബിന് ശേഷമാണ്. റമദാൻ പ്രവേശിക്കൽ അസറിന് ശേഷമല്ല, റമദാൻ പ്രവേശിക്കുന്നത് മഗ്രിബിന് ശേഷമാണ്. അപ്പം ഒരു ലോകത്ത് എവിടെ മാസം കണ്ടാലും അതിനെ അവലംബിക്കുക, മക്കയെ അവലംബിക്കുക എന്നുള്ളതല്ല പ്രാക്ടിക്കലായിട്ടുള്ള വശം. അതല്ല ശരീഅത്ത് പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ വിസ്തൃതി എത്തണമെന്നുള്ളത് ആ രാജ്യത്തെ ഭരണാധികാരികൾക്കും അവിടെയുള്ള മുസ്ലിം, നേരത്തെ ഹാരിസ് മൂലി പറഞ്ഞതുപോലെ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക്, ഇപ്പോൾ ഇന്ത്യ രാജ്യം മൊത്തം നമുക്ക് ഒരു ദിവസം പെരുന്നാൾ വയ്ക്കണം, ഇന്ത്യയിൽ എവിടെയെങ്കിലും പെരുന്നാൾ കണ്ടാൽ മതി, ഇനി ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് തീരുമാനിച്ചാൽ അത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാ മുസ്ലിമീങ്ങളും ഒരു ദിവസം പെരുന്നാളാകുമ്പോൾ കുറച്ച് ആൾക്കാർ മക്കത്തേക്ക് അങ്ങോട്ട് പോകണമാണ്. അത് ശരിയല്ല. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ലോകത്ത് ഒരു ഫത്വയും, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനും ആ ഒരു പ്രവണതയെ അംഗീകരിക്കുകയില്ല. കാരണം എന്താ? അസോം യൗമത്തസോമോൻ വൽഫിത്റു യൗമ ഇഫ്തറോൻ എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ എന്നാണോ, അവിടുത്തെ മുസ്ലിമീങ്ങൾ എന്നാണോ പെരുന്നാൾ കഴിക്കുന്നത്, അന്ന് പെരുന്നാൾ കഴിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം.